بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. إن الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും അവൻ്റെ വിധിവിലക്കുകളും എല്ലാം ഉൾക്കൊണ്ട് ജീവിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാമിൻ്റെ വിശ്വാസകാര്യങ്ങളിൽപ്പെട്ട ആറെണ്ണം മദ്രസ തലം മുതൽ പഠിച്ചു വരുന്നവരാണ് നമ്മളൊക്കെ. അള്ളാഹുവിൽ വിശ്വസിക്കുക, അള്ളാഹുവിൻ്റെ മലക്കുകളിലും അള്ളാഹുവിൻ്റെ കിതാബുകളിലും അള്ളാഹു സുബ്ഹാനഹു വതആല അയച്ചിട്ടുള്ള പ്രവാചകന്മാരിലും അന്ത്യദിനത്തിലും ഖദറിലും, അങ്ങനെ ആറ് കാര്യങ്ങൾ ഒരു വിശ്വാസിയുടെ അവൻ വിശ്വസിച്ചിരിക്കേണ്ട നിർബന്ധമായ ആറ് കാര്യങ്ങളാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ ഏറ്റവും അവസാന ഭാഗത്തുള്ള രണ്ടായത്തുകൾ, അതായത് ആമനർ റസൂൽ എന്ന് തുടങ്ങുന്ന ആ ആയത്തുകൾ, അവിടെ ആ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് കാണാം. آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله and آمن الرسول بما أنزل إليه പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നിൽ അവതരിച്ചതിൽ വിശ്വസിച്ചിരിക്കുന്നു. വൽ മുഅ്മിനൂന കുല്ലുൻ ആമന ബില്ലാ, എല്ലാ സത്യവിശ്വാസികളും വിശ്വസിച്ചിരിക്കുന്നു. എന്തിലൊക്കെ? ബില്ലാ, അള്ളാഹുവിൽ, വമലായികത്തിഹി, അള്ളാഹുവിൻ്റെ മലക്കുകളിൽ, കുത്തുബിഹി, അള്ളാഹുവിൻ്റെ അവനിറക്കിയ ഗ്രന്ഥങ്ങളിൽ, ഉറുസുലി, അള്ളാഹു അയച്ച പ്രവാചകന്മാരിലും. അപ്പം ആ പ്രവാചകന്മാരിൽ അന്തിമ പ്രവാചകൻ അല്ലെങ്കിൽ അന്ത്യപ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റ് നബിമാർക്കില്ലാത്ത ഒരുപാട് പ്രത്യേകതകൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുണ്ട്. ഒരുപാട് നബിമാരെ അയച്ചിട്ടും അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞത് 25 നബിമാരുടേത് മാത്രമാണ്. ആ 25 നബിമാരിൽ 5 നബിമാരെ അള്ളാഹു ഉലുൽ അസ്മുകൾ എന്ന് പറയുന്ന പ്രത്യേകമായ പദവി നൽകി അവരെ ആദരിച്ചു. ആ നബിമാരുടെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ, ഈ 5 പേരുടെ ചരിത്രം പരിശോധിച്ചാൽ, അയക്കപ്പെട്ട നബിമാരിൽ ഏറ്റവും പരീക്ഷണങ്ങൾക്ക് വിധേയമായത് ഈ 5 നബിമാരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഉലുൽ അസ്മുകളിൽപ്പെട്ട 5 പ്രവാചകന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠത, ഫളൽ അള്ളാഹു നൽകിയത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കാണ്. മറ്റ് നബിമാർക്കൊന്നുമില്ലാത്ത ഒരുപാട് ഖുസൂസിയാത്തുകൾ അഥവാ പ്രത്യേകതകൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ട്, ഈ കൗമിനുണ്ട്, ഈ ഉമ്മത്തിനുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഈ ലോകത്തേക്ക് ഏറ്റവും അവസാനം വന്നത് എൻ്റെ ഉമ്മത്താണ്, എന്നാൽ നാളെ മഹ്ശറയിൽ ഏറ്റവും മുന്നിൽ നിർത്തപ്പെടുന്നതും എൻ്റെ ഉമ്മത്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുമാത്രമല്ല, ഏറ്റവും കൂടുതൽ അണികളുണ്ടാവുക, അനുയായികൾ ഉണ്ടാവുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പവുമായിരിക്കും. എൻ്റെ ഉമ്മത്തിൻ്റെ ആധിക്യത്തിൽ, എണ്ണത്തിൻ്റെ ആധിക്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുമുണ്ട്. അപ്പോൾ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്കുള്ള കുറേ കടപ്പാടുകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് പ്രവാചക വചനത്തിലൂടെ.
ആയത്തുകളിലൂടെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഏതാണ്ട് 10 ഹുക്കൂക്കുകൾ, അതായത് 10 കടമകൾ എണ്ണി പറയപ്പെട്ടിട്ടുണ്ട്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കടമകളിൽ ഒന്നാമത്തേത് എന്ന് പറയുന്നത് മിൻ ഹുക്കൂഖി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഈമാനു ബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കടമകളിൽ കടപ്പാടുകളിൽ ഒന്നാമത്തേത് ആ പ്രവാചകനിൽ യാതൊരു സംശയവും വെച്ച് പുലർത്താതെ അടിയുറച്ച് വിശ്വസിക്കുക എന്നുള്ളതാണ്. അതായത് അങ്ങനെ ഒരു നബി വന്നിട്ടുണ്ടോ, അത് ഉറപ്പാണോ, ചരിത്രങ്ങളെല്ലാം വിശ്വസിക്കാൻ പറ്റി, അങ്ങനെ ഒരു സംശയമേ പ്രവാചകൻ്റെ ആഗമനവുമായി ബന്ധപ്പെട്ടുണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാവുക. വിശുദ്ധ ഖുർആനിലെ 7-ാം അധ്യായം 158-ാമത്തെ ആയത്തിൻ്റെ ഏതാണ്ട് പകുതിയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെ പറയുന്നത് കാണാം. ഫആമിനു ബില്ലാഹി വറസൂലിഹി നബിയിൽ ഉമ്മിയിൽ ലദീ യുഅ്മിനു ബില്ലാഹി വകലിമാതിഹി വത്തബിഊഹു ലഅല്ലകും തഹ്തദൂൻ. അല്ലാഹു പറയുകയാണ് ഫആമിനു, നിങ്ങൾ വിശ്വസിക്കുക. ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിലും അവൻ്റെ റസൂലിലും. എങ്ങനെയുള്ള നബിയാണ്? അന്നബിയിൽ ഉമ്മി, അതായത് നിരക്ഷരനായ പ്രവാചകൻ, എഴുത്തോ വായനയോ ഒന്നും അറിയാത്ത പ്രവാചകൻ. അല്ലദീയു മീനു ബില്ലാഹി വ കലിമാത്തി, ആ പ്രവാചകൻ അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന പ്രവാചകനാണ്. ആ പ്രവാചകൻ അള്ളാഹുവിൻ്റെ കലിമത്തുകളിൽ വിശ്വസിക്കുന്ന പ്രവാചകനാണ്. എന്നിട്ട് അള്ളാഹു പറയുകയാണ് വത്തബിഊഹു ലഅല്ലകും തഹ്തദൂൻ, ആ പ്രവാചകനെ നിങ്ങൾ ഇത്തിബാ ചെയ്യണം, പിൻപറ്റണം, നിങ്ങൾ സന്മാർഗകരാകാൻ വേണ്ടി, അഥവാ യഥാർത്ഥ മാർഗത്തിലൂടെ നിങ്ങൾ സഞ്ചരിക്കുവാൻ വേണ്ടി ആ പ്രവാചകനെ നിങ്ങൾ പിൻപറ്റണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കടമകളിൽപ്പെട്ട ഒന്നാമത്തെ അൽ ഔവൽ എന്ന് പറയുന്നത് പ്രവാചകനിൽ ഒരു സംശയവുമില്ലാതെ വിശ്വസിക്കുന്നവരാവുക എന്നതാണ്. രണ്ടാമതായി പണ്ഡിതന്മാർ എണ്ണുന്നു മിൻ ഹുഖൂഖി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹബ്ബത്തുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കടമകളിൽപ്പെട്ടതാണ് പ്രവാചകനെ അതിരറ്റ് സ്നേഹിക്കുക, പ്രവാചകനെ അതിരറ്റ് ഇഷ്ടപ്പെടുക. അതായത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് മാ മിൻ മുഅ്മിനിൻ ഇല്ലാ വ അന ഔലന്നാസി ബിഹി ഫിദ്ദുനിയാ വല്ലാഖിറ. ഒരു മനുഷ്യന് ദുനിയാവിലാവട്ടെ ആഖിറത്തിലാവട്ടെ അള്ളാഹ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ കടപ്പെട്ടവൻ ഞാനായിരിക്കണം, ഇഷ്ടം സ്നേഹം അത് എന്നോടായിരിക്കണം. അത് മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നുണ്ട് ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും പരിപൂർണ വിശ്വാസി ആവുകയില്ല. ഹത്താ യുഅ്മിന, നിങ്ങൾ വിശ്വസിക്കുന്നത് വരെ, ഹത്താ അക്കൂന, ഞാനായിത്തീരുന്നത് വരെ, ഹത്താ അക്കൂന അഹബ്ബ ഇലൈഹി മിം വാലിദിഹി വ വലദിഹി വന്നാസി അജ്മഈൻ, നിങ്ങളുടെ ഉമ്മ, നിങ്ങളുടെ ഉപ്പ, ഈ ലോകത്ത് ആരൊക്കെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുണ്ടോ അവരെക്കാളെല്ലാം നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ യഥാർത്ഥ വിശ്വാസിയാവുകയില്ല. നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു ചരിത്രം. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു. എന്നിട്ട് കാര്യമായിട്ട് നബിയോട് പറയണ, നബിയെ എൻ്റെ തടി കഴിഞ്ഞാൽ, എൻ്റെ ശരീരം കഴിഞ്ഞാൽ എനിക്കേറ്റവും പ്രിയപ്പെട്ടത് അങ്ങേയാണ്. ഉമർദാന വലിയൊരു കാര്യമായി പറഞ്ഞതാണ്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ഉമറേ, നിൻ്റെ വിശ്വാസം പൂർണ്ണമായിട്ടില്ല, കാരണം നിന്നെക്കാളും നീ എന്നെ സ്നേഹിക്കുന്നവനാകണം, അപ്പോഴാണ് നീ യഥാർത്ഥ വിശ്വാസിയാവുന്നത്. അപ്പോൾ നബി അപ്പം ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞെങ്കിൽ നബിയെ ഇനി മുതൽ, ഇപ്പോൾ മുതൽ എനിക്ക് എൻ്റെ തടിയേക്കാൾ, എൻ്റെ ശരീരത്തേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് അങ്ങേയാണ്, സ്നേഹിക്കുന്നത് അങ്ങേയാണ്.
അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഇപ്പോൾ നിൻ്റെ ഈമാൻ പൂർണ്ണമായിരിക്കുന്നു എന്ന്. അപ്പോൾ അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എല്ലാ സൃഷ്ടികളെക്കാളും നമ്മൾ ഇഷ്ടപ്പെടണം, സ്നേഹിക്കണം. ആ സ്നേഹം വെറും വാക്കിൽ ഒതുങ്ങാൻ പാടില്ല. ആ സ്നേഹം വെറും ഒരു പ്രകടനമായി മാത്രം മാറാൻ പാടില്ല. നമുക്കറിയാം, നാട്ടിൽ ഒക്കെ നബിദിന ആഘോഷങ്ങൾ നടക്കാറുണ്ട്. ഒരു വഖ്ത് പോലും നമസ്കരിക്കാത്ത ആളുകൾ അന്നത്തെ ഘോഷയാത്രകളിൽ വളരെ ആക്റ്റീവായി തക്ബീർ മുഴക്കാനും അതിൻ്റെ കാര്യങ്ങൾക്കുമൊക്കെ ഉണ്ടാവും. ഒരു അഞ്ച് നേരത്തെ നമസ്കാരത്തിൽ ശ്രദ്ധയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തുകളോട് യാതൊരു താല്പര്യമില്ല. അപ്പോൾ അങ്ങനെയുണ്ട്, അവരാരാണ്? അവർ ദീനിനെ ഒരു വികാരമായിട്ടെടുക്കുന്നു, പ്രവാചകനെ ഒരു വികാരമായിട്ടെടുക്കുന്നു, കേവലം ഒരു മുദ്രാവാക്യം മുഴക്കാനായിട്ട്. അങ്ങനെയല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സറിഞ്ഞ് പ്രവാചകനെ സ്നേഹിക്കണം. പലപ്പോഴും അത് നമുക്ക് ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കാറില്ല എന്നുള്ളത് സത്യമാണ്. അത് ഇൻഷാല്ലാഹ് അടുത്ത നാളത്തെ ക്ലാസ്സിൽ അതിൻ്റെ ഭാഗം പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനേക്കാളും അള്ളാഹുവിൻ്റെ പ്രവാചകനെ സ്നേഹിക്കണം എന്നുള്ളതാണ്. അത് എങ്ങനെ സ്വഹാബത്ത് പ്രകടിപ്പിച്ചിരുന്നു എന്നതിൻ്റെ ഒരു ചെറിയ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. സ്വർണം പുരുഷന്മാർക്ക് നിരോധിക്കപ്പെട്ടു അല്ലേ? ഓരോ നിയമങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്യാണ്, പിന്നീട് ഇങ്ങനെ വരികയായിരുന്നല്ലോ. മദ്യം പിന്നെ ആദ്യം അനുവദിച്ച ഇസ്ലാം അനുവദിച്ചതല്ല, ഇസ്ലാം അതിനെ പടിപടിയായി ഇങ്ങനെ നിരോധിച്ചു. നിങ്ങൾ നമസ്കാരത്തിന് വരുമ്പോൾ നിങ്ങൾ ലഹരി പിടിച്ച് വരരുതെന്ന് പറഞ്ഞു. അപ്പം ബാക്കിയുള്ള സമയത്ത് സ്വഹാബികൾ മദ്യപിക്കുമായിരുന്നു. പിന്നെ പൂർണ്ണമായും മദ്യനിരോധനം ഏർപ്പെടുത്തി. എന്നതുപോലെ സ്വർണം സ്ത്രീകൾക്ക് അത് അനുവദനീയമാക്കുകയും പുരുഷന്മാർക്ക് അത് നിഷിദ്ധമാക്കുകയും ചെയ്തു. പട്ടു വസ്ത്രത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് ഒരു സ്വഹാബി ഒരു സ്വർണ മോതിരം ഇട്ട് വന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കണ്ടപാടെ എന്ത് ചെയ്തു, ആ സ്വഹാബിയുടെ കയ്യിൽ നിന്ന് കൈവിരലിൽ നിന്ന് അത് ഊരി എന്ത് ചെയ്തു, അത് വലിച്ചെറിഞ്ഞു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പോയി. ആളുകളൊക്കെ എഴുന്നേറ്റ് പോയി. അപ്പോൾ ചിലർ അദ്ദേഹത്തോട് പറഞ്ഞു, നീ പോയി അതെടുക്ക്, നിനക്കല്ലേ അത് പാടില്ലാത്തതുള്ളൂ, നിൻ്റെ ഭാര്യയ്ക്കതണിയാം, അല്ലെങ്കിൽ നിനക്കത് വിൽക്കാം, അങ്ങനെ പലതും ചെയ്യാം എന്ന് പറഞ്ഞു. സത്യത്തിൽ അത് അനുവദനീയമാണ്, അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ അവിടെ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ പ്രവാചകൻ ഊരിയെറിഞ്ഞതാണ്, ഇനി ഞാൻ അതെടുക്കുകയില്ല. അതാ റസൂലുള്ളാഹിനോടുള്ള ഉള്ളു തുറന്ന സ്നേഹമാണ്, എൻ്റെ പ്രവാചകൻ അത് വലിച്ചെറിഞ്ഞതാണ്, ഇനി അതെനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. അപ്പം അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ആ ഗാഢമായ സ്നേഹം എന്ന് പറയുന്നത്. അത് നമുക്കുണ്ടാകണം, അപ്പോഴാണ് ആ പ്രവാചകനോടുള്ള കടമ നിർവഹിക്കുന്ന മുസ്ലിമായി മുഅ്മിനായി നമ്മൾ മാറുന്നത്. മൂന്നാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കടപ്പാടെന്ന് പറഞ്ഞാൽ വിലായത്തു അതിബ്ബാഇഹി വബറാഅത്തു മിൻ അദാഇഹി എന്നാണ്. അതായത് നബിചര്യ മുറുകെ പിടിക്കുന്നവരെ, റസൂലുള്ളാഹിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരെ, ആ സുന്നത്തുകൾ ജീവിതത്തിൽ പുലർത്തുന്നവരെ നമ്മൾ അതിയായി സ്നേഹിക്കുക. നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരവരായിരിക്കണം, നമ്മുടെ പ്രിയപ്പെട്ടവരവരായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ പരിഹസിക്കുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ വെറുക്കുന്ന ആളുകൾ നമ്മൾ അകന്നു നിൽക്കണം. ഇവിടെ നമ്മൾ കാര്യമായി ശ്രദ്ധിക്കണം. നമുക്കൊരുപാട് സുഹൃത്തുക്കളുണ്ട്, ഇഷ്ടപ്പെട്ടവരുണ്ട്. ആരുമായും കൂട്ടുകൂടരുതെന്നല്ല പറഞ്ഞത്, കൂട്ട് വേണം. പക്ഷേ പ്രിയപ്പെട്ട കൂട്ടുകാർ സുന്നത്തിനെ സ്നേഹിക്കുന്നവരും സുന്നത്തെടുക്കുന്നവരും സുന്നത്തിനെ ഇഷ്ടപ്പെടുന്നവരുമാകണം എന്നുള്ളതാണ്. അങ്ങനെയുള്ള കൂട്ടുകാരെ നമ്മൾ തിരഞ്ഞെടുക്കണം. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ കൂട്ടുകെട്ടെന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. നമ്മൾ കൂട്ടുകൂടുന്നത് ആരോടാണോ അവരുടെ സ്വഭാവം നമ്മളിൽ വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ചീത്ത ഇങ്ങോട്ട് വരികയുള്ളൂ, നല്ലത് അങ്ങോട്ട് പോകാൻ കുറച്ച് പാടാണ്. നീ ഒരു ചീത്ത കൂട്ടുകാരനുമായി കൂട്ടുകെട്ടിയാൽ
നിന്റെ നന്മകൾ അങ്ങോട്ട് പോവല്ല ചെയ്യുക, അവൻ്റെ തിന്മകൾ മെല്ലെ മെല്ലെ ഇങ്ങോട്ട് വരിക ചെയ്യുക എന്നാണ്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരുത്തൻ നമ്മളിപ്പം ബാച്ചിലേഴ്സ് റൂമുകളിലല്ലേ അധികം ആളുകളും താമസിക്കുന്നത്, ഒരാൾ ആ റൂമിൽ വന്ന് നമ്മളോടൊപ്പം താമസിക്കാൻ തുടങ്ങി, അവൻ നിസ്കരിക്കാത്തവനാണ്. എന്നാൽ ആ റൂമിൽ ഉള്ളവരൊക്കെ നിസ്കരിക്കുന്നവരാണെങ്കിൽ എന്തു ചെയ്യും, അവന് മെല്ലായിട്ട് നിസ്കരിക്കും, ആരും പറയേണ്ട ആവശ്യമില്ല, അവനും മെല്ലായിട്ട് നിസ്കാരം തുടങ്ങും. ആ റൂമിലുള്ള മുഴുവൻ ആളുകളും പള്ളിയിൽ ജമാഅത്തിന് പോകുന്നുണ്ടെങ്കിൽ അവൻ ഒറ്റയ്ക്ക് ആ റൂം നിസ്കരിക്കാൻ തോന്നില്ല, അവനും മെല്ലെ എന്തു ചെയ്യും, ജമാഅത്തിന് പോവും. ഇനി വേറൊരാളെ പറ്റി വിചാരിക്കുക, നല്ല നിസ്കാരമുള്ള ഒരുത്തനാണ്, അവൻ വന്നുപെട്ട റൂമിൽ തീരെ ആരും നിസ്കരിക്കില്ല, നിസ്കാരം എന്ന് പറഞ്ഞില്ല, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു, നിസ്കാരത്തിൻ്റെ മാത്രം പറഞ്ഞു, തീരെ നിസ്കരിക്കലില്ലെങ്കിൽ അവൻ ആദ്യമൊക്കെ നിസ്കരിക്കും, മെല്ലെ ആ നിസ്കാരത്തോടുള്ള ഇഷ്ടം അവനിങ്ങനെ കുറഞ്ഞു കുറഞ്ഞു പോയി, ചിലപ്പോൾ അത് പറ്റായിട്ട് ഒഴിവാക്കും. അങ്ങനെയുള്ള ഒരു റൂമിൽ താമസിക്കുമ്പം നല്ല ഈമാനുണ്ടെങ്കിൽ അവനത് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇനി നിങ്ങൾ വിചാരിക്കുക, സിനിമ പോലുള്ള പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ, വൃത്തികെട്ട വീഡിയോകൾ, ഇതൊന്നും കാണാത്ത ഒരു അതൊന്നും ഇല്ലാത്ത ഒരു റൂമിലേക്ക് ഒരുത്തൻ വരികയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അതൊക്കെ ഉള്ള ഒരു റൂമിലേക്ക് വരികയാണ്, ഇതൊന്നും കാണാത്ത ഒരുത്തെന്ന് വിചാരിക്കുക, അവൻ എന്തു ചെയ്യും, ഇതൊന്നും കാണാൻ ഇഷ്ടപ്പെടാത്ത അവൻ, അവൻ മെല്ലെ അതിങ്ങനെ ഓണാക്കി വെക്കുമ്പോൾ അതിൻ്റെ മുമ്പിൽ ഇങ്ങനെ പോയിരിക്കും, ചിലപ്പോൾ അപ്പുറത്ത് നിന്ന് ഇങ്ങനെ എത്തി വരിഞ്ഞ് നോക്കും, പിന്നെ മെല്ലെ ബാക്ക് സീറ്റിൽ പോയിരിക്കും, പിന്നെ ഫ്രണ്ട് സീറ്റിൽ വരും, പിന്നെ ചിലപ്പോൾ അവനായിരിക്കും അത് ഓണാക്കാൻ തുടങ്ങുക. ഇങ്ങനെയൊക്കെ നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് ഇതൊക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആ ഒരവസ്ഥയിലേക്ക് മാറും. അതുകൊണ്ടാണ് നല്ല ആളുകളുമായി കൂട്ടുകെട്ടണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ ഇവിടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള നമ്മുടെ കടമകളിൽ പെട്ടതാണെന്ത്, പ്രവാചക സുന്നത്തുകൾ എടുക്കുന്ന, പ്രവാചക സുന്നത്തുകളെ ഇഷ്ടപ്പെടുന്ന ആളുകളുമായി നമ്മൾ കൂട്ടുകൂടുക, പ്രവാചക സുന്നത്തുകളെ വെറുക്കുന്ന, പ്രവാചക സുന്നത്തുകളെ പരിഹസിക്കുന്ന ആളുകളിൽ നിന്ന് നമ്മൾ അകലുക എന്നുള്ളത്. പരിശുദ്ധ ഖുർആനിൽ ഒരായത്തുണ്ട്, എന്തായത്ത്, നമ്മൾ കേട്ടിട്ടുള്ള ആയത്താണ്, ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനുല്ലദീന യുഖീമൂനസ്സലാ വയൂതൂനസ് സകാത വഹും റാകിഊൻ. ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു, തീർച്ചയായും നിങ്ങളുടെ വലിയ അല്ലാഹും റസൂലുമാണ്, വല്ലദീന ആമനു, സത്യവിശ്വാസികളുമാണ്. എന്താണ് ആ സത്യവിശ്വാസികളുടെ പ്രത്യേകത, അല്ലദീന യുഖീമൂനസ്സലാ, അഞ്ച് നേരം കൃത്യമായി നമസ്കരിക്കുന്നവരാണവർ, സകാത്ത് കൃത്യമായി നൽകുന്നവരുമാണവർ, വഹും റാകിഊൻ, റുക്കൂ ചെയ്യുന്നവരുമാണവർ. കണ്ടോ, അവരാണ് വലിയകൾ, അവരാണ് നിങ്ങളുടെ വലിയകൾ, അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുക. അപ്പം അങ്ങനെയുള്ള ആളുകളുമായി നിങ്ങൾ സൗഹൃദ ബന്ധം സ്ഥാപിക്കുക, അവരുമായി നിങ്ങൾ കൂട്ടുകൂടുക എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കടപ്പാടുകളിൽ മൂന്നാമത്തതാണ്. നാലാമത്തത് എന്താണ്, മിൻ ഹുഖൂഖിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദിഫാഉ അൻഹു, റസൂലുള്ളാനെ ആരെങ്കിലും പരിഹസിക്കുന്നുവെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരെങ്കിലും ഇകഴ്ത്തുന്നുവെങ്കിൽ, പ്രവാചകനെ ആരെങ്കിലും മോശമായി പറയുന്നുവെങ്കിൽ നമ്മളതിനെ പ്രതിരോധിക്കണം. നമ്മളെ ആരെങ്കിലും ചീത്ത പറഞ്ഞാൽ നമ്മൾ എന്തു ചെയ്യും, അതിനെതിരെ സംസാരിക്കും. അള്ളാഹിൻ്റെ റസൂലിനെതിരെ ഒരാൾ പറയണം, എന്ത് നബി, വെറും 10-ഉം 11-ഉം പെണ്ണ് കെട്ടിയ നബിയല്ലേ, വെറും എന്താ പറയുക, യുദ്ധവുമായി നടന്ന നബിയല്ലേ, ഇങ്ങനെ നമ്മൾ യുക്തിവാദികൾ പറയുന്നത് കേൾക്കാറില്ലേ, അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പറയുന്ന കേൾക്കാറില്ലേ, അവിടെ മിണ്ടാതിരിക്കാൻ പാടില്ല. അവിടെ മിണ്ടാതിരുന്നാൽ റസൂലുള്ളാനോട് സ്നേഹമുള്ളവരല്ല നമ്മൾ, റസൂലുള്ളാനെ വെറുക്കുന്നവരായി മാറും നമ്മൾ. കാരണം അവിടെ നമുക്കൊരു വികാരമുണ്ടെന്ത്, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന, ഞാൻ നെഞ്ചേറ്റിയിട്ടുള്ള എൻ്റെ മാതൃകാ പുരുഷനാണ് എൻ്റെ പ്രവാചകൻ, ആ പ്രവാചകനെ പറ്റി അരുതാത്തത് എന്തെങ്കിലും പറഞ്ഞാൽ അത് ഞാൻ തിരുത്തി കൊടുക്കണം. അവിടെ നമുക്കുള്ളൊരു പ്രശ്നം എന്താണെന്നറിയോ, ഒരാൾ പറയാണ് ബാക്കിയുള്ളവർക്കൊക്കെ 4 ഘട്ടം റസൂലുള്ള 11 കെട്ടിയെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞു കൊടുക്കുക, അവിടെ നമുക്ക് ഇൽമു വേണം, അറിവ് വേണം,
നമ്മൾ പഠിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചത് ആദ്യം ആരെയാണ്, അവരുടെ പ്രായം എത്രയാണ്, പിന്നെ എത്ര കൊല്ലം കഴിഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത്തെ വിവാഹം നടത്തിയത്, ആ വിവാഹം കഴിച്ച സ്ത്രീകളുടെയൊക്കെ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെയൊക്കെ പ്രായം എത്രയാണ്, ആ വിവാഹം കഴിക്കാനുള്ള സാഹചര്യം എന്താ, ഇതൊക്കെ കൃത്യമായിട്ട് ഒരാൾക്ക് സമാധാനത്തിലിരുന്ന് പറഞ്ഞു കൊടുത്താൽ അവൻ അടങ്ങും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ഇല്ലാത്ത ആരോപണങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത്, അതിനെ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളത് അടി കൊടുത്തിട്ടൊന്നും അവിടെ കാര്യമില്ല, പറഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത്. അടിക്ക് അങ്ങനെയുണ്ട് ചില ആളുകൾ, അടി കൊടുക്കുക അങ്ങനല്ല, പറഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത്. എപ്പോഴും ഒരാളെ അടി കൊടുത്താൽ ചിലപ്പം പെട്ടെന്ന് അവനെ അടിച്ച് താഴെയിടാൻ പറ്റും, അവനെ തോൽപ്പിക്കാൻ പറ്റും, പക്ഷെ അവൻ്റെ ബുദ്ധിയെ അവൻ്റെ തെറ്റായ ചിന്താഗതികളെ കീഴ്പ്പെടുത്തുകയും അതിന് മാറ്റമുണ്ടാക്കി കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് പറയാൻ പറ്റില്ലെങ്കിൽ ഒരു വീഡിയോ ഉണ്ട് റസൂലുള്ളാഹി വിമർശിക്കുന്നവരോട്, പ്രവാചകൻ്റെ ബഹുഭാര്യത്വത്തെ വിമർശിക്കുന്നവരോട് ഒരു ചെറിയ വീഡിയോ, ഒരു 10 മിനിറ്റുള്ള, അത് അയച്ചു കൊടുക്കവന്, അപ്പോൾ അവനത് കേട്ടോളും, അങ്ങനെ ചെയ്താൽ മതിയല്ലോ. അപ്പം അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇകഴ്ത്തുന്ന ആളുകൾക്കെതിരെ പ്രതിരോധ കോട്ട തീർക്കുക എന്നുള്ളത് നമുക്ക് പ്രവാചകനോടുള്ള കടമകളിൽപ്പെട്ടതാണ്. അഞ്ചാമതെന്താണ്, മിൻ ഹുഖൂഖി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സലാത്തു വസ്സലാമു അലൈഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കടമകളിൽപ്പെട്ടതാണ് ആ പ്രവാചകൻ്റെ പേര് കേട്ടാൽ സ്വലാത്ത് ചൊല്ലുക എന്നത്. ഇപ്പം ഞാനിവിടെ മുഹമ്മദ് മുസ്തഫ എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന നിങ്ങൾ എന്ത് പറയണം, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയണം. അതൊരുപാട് ശബ്ദമുയർത്തി പറയേണ്ട ആവശ്യമില്ല, നമ്മൾ കേൾക്കുന്ന ശബ്ദത്തിൽ നമ്മൾ പറഞ്ഞാൽ മതി, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ രക്ഷ ആ പ്രവാചകനുണ്ടാവട്ടെ അല്ലേ. നമ്മൾ പ്രാർത്ഥിക്കണം, അങ്ങനെ എൻ്റെ പേര് കേട്ടിട്ടും നിങ്ങൾ എനിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലുന്നില്ലെങ്കിൽ നിങ്ങൾ പിശുക്കനാണ്. ജിബ്രീൽ അലൈഹിസ്സലാം മിമ്പറിലേക്ക് കയറുമ്പോൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിലേക്ക് കയറുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം നടത്തിയ ഒരു ദുആ എന്തായിരുന്നു, എൻ്റെ റസൂലുള്ളാഹിൻ്റെ പേര് കേട്ടിട്ടും സ്വലാത്ത് ചൊല്ലാത്തവനെ അള്ളാഹു സ്വർഗത്തിൽ നിന്നകറ്റട്ടെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ആമീൻ ചൊല്ലുകയുണ്ടായി. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു അവന് രക്ഷ ചൊരിയും. ആരെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ മലക്കുകൾ അവന് വേണ്ടി സ്വലാത്ത് ചെയ്യും അല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്, മൻ സ്വല്ല അലയ്യ സ്വലാത്തൻ വാഹിദത്തൻ സ്വല്ലല്ലാഹു അലൈഹി അശ്ര, ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലിയാൽ അള്ളാഹു അശ്ര, അള്ളാഹു 10 സ്വലാത്ത് നമുക്ക് വേണ്ടി ചെയ്യും എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിൻ്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എന്താ, അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമ്മുടെ മേൽ വർഷിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ വിശുദ്ധ ഖുർആനിലൊരായത്തുണ്ടല്ലോ, നമ്മൾ കേട്ടിട്ടുണ്ടാകും ആയത്ത്, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലന്‍ നബീ يا ايها الذين امنوا صلوا عليه وسلموا تسليما ان الله وملائكته يصلون على النبي തീർച്ചയായും അള്ളയും അള്ളാഹുവിൻ്റെ മലക്കുകളും പ്രവാചകൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, സ്വല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ മേൽ നിങ്ങളും സ്വലാത്ത് ചെയ്യുക, സ്വലാത്ത് ചൊല്ലുക. അപ്പോൾ ആ സ്വലാത്ത് ഈ ആയത്തിറങ്ങിയപ്പോഴാണ് സ്വഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. എന്നിട്ട് പറഞ്ഞു, നബിയേ ഞങ്ങൾക്ക് എങ്ങനെയാണ് സലാം ചൊല്ലേണ്ടതെന്നറിയാം, പക്ഷെ സ്വലാത്ത് എങ്ങനെയാണ് നബിയെ, പഠിപ്പിച്ചു തരൂ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത സ്വലാത്താണ് നമ്മൾ അത്തഹിയാത്തിൽ ഇരിക്കുമ്പോൾ ചൊല്ലുന്ന സ്വലാത്ത്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ് അല്ലേ, അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദ് എന്ന് തുടങ്ങുന്ന സ്വലാത്ത്, ആ സ്വലാത്തിൻ്റെ പേരാണ് സ്വലാത്തു ഇബ്രാഹീമിയ, ഇബ്രാഹീമിയ സ്വലാത്ത്. കാരണം അതിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനടക്കം എന്ത് ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതാണ് സ്വലാത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത്.
പൂർണ്ണത എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ കാണാൻ ചില ആളുകൾ പാട്ട് പാടുന്ന രൂപത്തിൽ അങ്ങനെ ഒരു രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്വഹാബികളൊന്നും പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ സല്ലല്ലാഹു അലാ മുഹമ്മദ് ആ രൂപം അതിൻ്റെ ആവശ്യമില്ല. മറിച്ച് പൂർണ്ണമായി നമുക്ക് സ്വലാത്ത് ഈ രൂപത്തിൽ ചൊല്ലാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചൊല്ല. ഇനി അതല്ലെങ്കിൽ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബീന മുഹമ്മദ് എന്ന് ചൊല്ല. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബീന മുഹമ്മദ്. അല്ലാഹുവേ, പ്രവാചകന്റെ മേൽ രക്ഷയും സമാധാനവും നീ ചുരിഞ്ഞു കൊടുക്കണമേ. അത് അതിൻ്റെ ചുരുങ്ങിയ രൂപമാണ്. ഇനി നമ്മൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിൻ്റെ മേൽ രക്ഷ ചൊരിയപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലുക എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കടമകളിൽപ്പെട്ടതാണ്, പ്രവാചക സ്നേഹത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കടമകളിൽ അഞ്ച് കാര്യങ്ങൾ സൂചിപ്പിച്ചു. ഇനി ഇൻഷാല്ലാ നാലോ അഞ്ചോ കാര്യങ്ങൾ വേറെയുണ്ട്. അത് ഇൻഷാല്ലാ നമുക്ക് നാളത്തെ ക്ലാസ്സിൽ അതിൻ്റെ രണ്ടാം ഭാഗമായി സൂചിപ്പിക്കാം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രവാചകനെ നെഞ്ചേറ്റാൻ, പ്രവാചകനെ എല്ലാത്തിനേക്കാളും സ്നേഹിക്കാൻ, അങ്ങനെ സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. റബ്ബനാ തവഫ്ഫനാ മുസ്ലിമീന വൽ ഹഖ്നാ ബിസ്വാലിഹീൻ. ربنا لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.